അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു. പരിശുദ്ധ ഇസ്ലാം സമാധാനത്തിൻ്റെ മതമാണ് എന്ന കാര്യത്തിൽ ആർക്കും സംശയമില്ല. അള്ളാഹുവിൻ്റെ അടുക്കൽ സ്വീകാര്യയോഗ്യമായ മതവും ഭൂമിയിലെ ആദ്യത്തെ മതവും പരിശുദ്ധ ഇസ്ലാം മതം മാത്രമാണ്. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളെ കൊണ്ടാണ് ഇസ്ലാമിനെ കുറിച്ച് സമുദായങ്ങൾക്ക് അറിയിച്ചു കൊടുക്കാൻ അള്ളാഹു അയക്കുന്ന പ്രവാചകന്മാരുടെ പരമ്പര അവസാനിച്ചത്. അള്ളാഹുവിൻ്റെ അടുക്കൽ നിന്നുള്ള മതമായതുകൊണ്ട് തന്നെ തൻ്റെ സൃഷ്ടികൾക്ക് ഏതെല്ലാം കാര്യങ്ങളാണോ നന്മയായുള്ളത് അള്ളാഹു ആ കാര്യങ്ങളെ കൽപ്പിക്കുകയും അവർക്ക് ദോഷമായി വരുന്ന എല്ലാ കാര്യങ്ങളെയും അള്ളാഹു നിരോധിക്കുകയും ചെയ്തിട്ടുണ്ട്. ഇസ്ലാമിൻ്റെ പ്രാരംഭഘട്ടങ്ങളിൽ തന്നെ ഇസ്ലാമിനെ എതിർക്കുന്നവർ ഒരുപാട് ആളുകളുണ്ടായിരുന്നു. എന്നാൽ അധിക ജനങ്ങളും അള്ളാഹു എന്ന സത്യം മനസ്സിലാക്കി പരിശുദ്ധ ഇസ്ലാം പുലുകുകയായിരുന്നു. എന്നാൽ ഇസ്ലാമിൻ്റെ വളർച്ച കണ്ട് അസൂയാലുക്കൾ ഇസ്ലാമിനെ ഒരു ഭീകരവാദത്തിൻ്റെ മതമായി ചിത്രീകരിച്ചതും അവരുടെ കുതന്ത്രങ്ങൾ എല്ലാം സമൂഹത്തിന് മുന്നിൽ തെളിയിക്കപ്പെട്ടതും നാം കണ്ടവരാണ്. ഇപ്പോഴും അവർ അവരുടെ ചെയ്തികൾ തുടർന്നുകൊണ്ടിരിക്കുന്നു. ഇത്തരം അക്രമകാരികൾക്ക് മാതൃകയായിരിക്കുകയാണ് പ്രശസ്ത ക്രിക്കറ്റ് താരവും ഓസ്ട്രേലിയയുടെ ഇതിഹാസ താരവുമായ മാത്യു ഹൈഡൻ. UAE-യിൽ നടന്നുകൊണ്ടിരിക്കുന്ന 2020 ലോകകപ്പിൽ ടീമിന്റെ മികച്ച പ്രകടനത്തിൽ ഭാഗമാകാനായതിന്റെ സന്തോഷത്തിലാണ് ഹൈഡൻ ഉള്ളത്. ഇതോടൊപ്പം പാക് താരങ്ങളുടെ ആത്മീയ ബോധവും അച്ചടക്കവും കണ്ട് വിസ്മയഭരിതനുമാണ് അദ്ദേഹം. ഒസീസ് മാധ്യമമായ ന്യൂസ് കോർപ്പ് ഓസ്ട്രേലിയയ്ക്ക് നൽകിയ അഭിമുഖത്തിലാണ് മാത്യു ഹൈഡൻ പാക് ടീമിലെ അനുഭവങ്ങൾ പങ്കുവച്ചത്. പാകിസ്ഥാന്റെ പുത്തൻ താരോദയമായ വിക്കറ്റ് കീപ്പർ ബാറ്റർ മുഹമ്മദ് റിസ്വാൻ തനിക്ക് ഖുർആനിന്റെ ഒരു ഇംഗ്ലീഷ് പരിഭാഷ സമ്മാനിച്ചിരുന്നു എന്നും അദ്ദേഹം വെളിപ്പെടുത്തി. ആ നിമിഷം തനിക്ക് ഒരിക്കലും മറക്കാനാകില്ല എന്നും ഹൈഡൻ പറയുന്നു. തുടർന്ന് ഇദ്ദേഹം വ്യക്തമാക്കുന്നുണ്ട്, അതൊരു മനോഹരമായ നിമിഷമായിരുന്നു, ഒരിക്കലും അത് മറക്കാനാകില്ല. ഒരു ക്രിസ്ത്യാനിയാണെങ്കിലും ഇസ്ലാമിനെ കുറിച്ച് ഏറെ ജിജ്ഞാസയുള്ളയാളാണ് ഞാൻ. ഒരാൾ ക്രിസ്തുവിനെയും മറ്റൊരാൾ മുഹമ്മദിനെയുമാണ് പിന്തുടരുന്നത്. ഒരർത്ഥത്തിൽ പറഞ്ഞാൽ ഒരിക്കലും പരസ്പരം കണ്ടുമുട്ടേണ്ടതില്ലാത്തവർ. എന്നാൽ അവൻ എനിക്ക് ഖുർആന്റെ ഒരു ഇംഗ്ലീഷ് പതിപ്പ് സമ്മാനിച്ചു, അഭിമുഖത്തിൽ ഹൈഡൻ പറയുന്നു. അരമണിക്കൂറോളം ഒപ്പമിരുന്ന് സംസാരിച്ചു ഞങ്ങൾ. ദിവസവും ഖുർആനിൽ നിന്ന് ചെറിയ ഭാഗങ്ങൾ വായിക്കുന്നുണ്ട്. ഇപ്പോൾ തനിക്കേറ്റവും പ്രിയപ്പെട്ടവരിൽ ഒരാളാണ് റിസ്വാൻ. അത്രയും മികച്ചൊരു മനുഷ്യനാണെന്ന് മാത്യു ഹൈഡൻ അഭിപ്രായപ്പെടുന്നു. പാക് താരങ്ങളുടെ പെരുമാറ്റത്തെക്കുറിച്ച് വാചാലനാണ് ഹൈഡൻ. ഡ്രസ്സിംഗ് റൂമിൽ താരങ്ങളുടെ പെരുമാറ്റവും എളിമയും കണ്ട് അത്ഭുതപ്പെട്ടു. ഭയങ്കര രസമായിരുന്നു അത്. എന്തുമാത്രം വിനയാനിതരും മിതഭാഷികളുമാണവർ. അവരുടെ ആഴത്തിലുള്ള ആത്മീയതയാണ് അതിന് കാരണം. ഒരു പാശ്ചാത്യനായതുകൊണ്ട് തന്നെ ആ വിശ്വാസത്തിന്റെയും പ്രതിബദ്ധതയുടെയും അനുരണങ്ങൾ നിങ്ങൾ തിരിച്ചറിയുന്നില്ല. അവരുടെ അഞ്ചു നേരത്തെ നിസ്കാരത്തിന്റെ കാര്യമാണ് മറ്റൊന്ന്. ഒരു ലിഫ്റ്റിനുള്ളിൽ വെച്ചാണ് സമയമാകുന്നതെങ്കിൽ അവർ നിസ്കരിക്കുന്നത് കാണാമെന്നും ഹൈഡൻ കൂട്ടിച്ചേർത്തു. ഒരു ക്രിസ്ത്യാനിയായിരുന്ന അദ്ദേഹം എത്ര മനോഹരമായിട്ടാണ് മുസ്ലിമീങ്ങളുടെ ഈ സ്വഭാവ രീതികളെ വിവരിക്കുന്നത് എന്ന് നാം മനസ്സിലാക്കേണ്ടിയിരിക്കുന്നു. മുത്തുനബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പഠിപ്പിച്ച യഥാർത്ഥ രീതി എന്നത് ആരെയും ഉപദ്രവിക്കാതിരിക്കുക, അന്യായമായി ആരെയും ആക്രമിക്കാതിരിക്കുക എന്നതാണ്. അതുകൊണ്ട് തന്നെയാണ് തിരുമേനി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ നമ്മെ പഠിപ്പിച്ചത്. അന്യായമായി ഒരു മനുഷ്യരെ ആരെങ്കിലും കൊന്നുകളഞ്ഞാൽ അവൻ ലോകത്തുള്ള എല്ലാ ജനങ്ങളെയും കൊല്ലുന്നതിന് തുല്യമാണ് എന്ന്. ഭൂമിയിൽ നാശങ്ങൾ ഉണ്ടാക്കരുത് എന്ന് പരിശുദ്ധ ഇസ്ലാം പഠിപ്പിക്കുന്നു. ഇത്ര സുന്ദരമായ മതത്തെ അവഹേളിക്കാൻ പലരും ശ്രമിക്കുന്നു എന്നതാണ് ഖേദകരം. ഇത്തരം അക്രമികൾ അദ്ദേഹത്തിന്റെ വാക്കുകളൊന്ന് ശ്രദ്ധിക്കേണ്ടത് അത്യാവശ്യമാണ്. അള്ളാഹു ശത്രുക്കൾക്ക് സൽബുദ്ധി പ്രദാനം ചെയ്യട്ടെ. എല്ലാവിധ കുതന്ത്രങ്ങളിൽ നിന്നും അള്ളാഹു പരിശുദ്ധ ഇസ്ലാമിനെ കാത്തുരക്ഷിക്കട്ടെ. ആമീൻ. ഈ വീഡിയോ നിങ്ങളിലേക്ക് എത്താൻ കാരണമാർക്ക് വേണ്ടി പ്രത്യേകം ദുആ ചെയ്യണമെന്ന് ഓർമ്മപ്പെടുത്തി. ഇൻഷാല്ലാ മറ്റൊരു വീഡിയോയുമായി നമുക്ക് പിന്നീട് കാണാം. ദുആവസിയത്തോടെ അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു.